പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചു. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോടാണ് തന്റെ നിലപാട് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. മറ്റു നേതാക്കളെക്കാൾ വിജയസാധ്യത ശോഭയ്ക്കാണെന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, സുരേഷ് ഗോപി ആരോടാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അദ്ദേഹം ആധികാരികമായിട്ടുള്ള അഭിപ്രായമാണോ പറഞ്ഞിരിക്കുന്നത്? എസ് കെ എൻ, കേരളത്തിൽ നിലവിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ബി ജെ പി ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഔപചാരികമായി കത്തിലൂടെയല്ല ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറിച്ച് കേന്ദ്ര നേതാക്കളുമായി അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഈ വിഷയം ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനാണ് എന്നും മറ്റുള്ളവരെക്കാൾ വിജയസാധ്യത ഈ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനുണ്ട് എന്നും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്തുള്ള സാഹചര്യം, ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെക്കുന്ന പ്രകടനം എന്നിവയടക്കം സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ പാലക്കാട് മണ്ഡലത്തിലേക്കായി മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേര് സംസ്ഥാന ഘടകം നിശ്ചയിച്ചിരുന്നു എങ്കിൽ പോലും കേന്ദ്ര നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന നിലപാടാണ് അറിയിച്ചിരുന്നത്. ഈ ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റാണ്, ഇത്തവണ വിജയം ഏതാണ്ട് ഉറപ്പായ ഒരു സീറ്റാണ് പാലക്കാട് എന്നാണ് കേന്ദ്ര നേതാക്കൾ വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കണം എന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ കേന്ദ്ര നേതാക്കളെ ശോഭാ സുരേന്ദ്രന് വേണ്ടി സമീപിച്ചിരിക്കുന്നത്. ഈ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ബി ജെ പി സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയതായും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ കോൺഗ്രസിനേക്കാൾ 3% കുറവ് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉള്ളത്. ഇത്തവണയാകട്ടെ കോൺഗ്രസിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയുണ്ട്. സി പി എമ്മിന് സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യമുണ്ടാകും. ഇതെല്ലാം തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത ഇരട്ടിയാക്കുന്നു എന്നാണ് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. ഇക്കാര്യങ്ങൾ, ഈ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയേക്കും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഈ കത്തടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് കേന്ദ്ര നേതാക്കൾ പ്രതികരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രനായിരിക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം.